കെ എം ഐ സി നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. പ്രേക്ഷകർക്ക് കെ എം ഐ സി ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സഹായവാദി സലാം ICFമായി കൈകോർത്ത് പ്രവർത്തനം വിപുലീകരിക്കുന്നു. 4 കോടിയോളം രൂപ ചെലവ് വരുന്ന മെഡിക്കൽ കോംപ്ലക്സാണ് പുതിയ പദ്ധതി. മതങ്ങൾക്കിടയിലെ സൌഹൃദത്തെക്കുറിച്ചുള്ള പാഠങ്ങളാണ് സിലബസിൽ ഉൾപ്പെടുത്തേണ്ടതെന്ന് മന്ത്രി KT ജലീൽ. ബന്ധുനിയമനം മുഖ്യമന്ത്രിയുടെ പങ്കും അന്വേഷിക്കണമെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. കേരളത്തിൽ കടുത്ത വൈദ്യുതി ക്ഷാമം, എങ്കിലും ഈ വേനൽക്കാലത്ത് പവർക്കട്ടുണ്ടാകില്ലെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ജമ്മുകാശ്മീരിൽ ശ്രീനഗറിനു സമീപം പാംപോറിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടൽ 2ാം ദിവസവും തുടരുന്നു. മാധ്യമവിലക്കുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായി കൂടിക്കാഴ്ച നടത്തി. മാധ്യമവിലക്കില്ലെന്ന് രജിസ്ട്രാർ പരസ്യപ്രഖ്യാപനം നടത്തും. ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടമായ ക്രീക്ക് ടവറിന് ദുബായിൽ ഷെയ്ഖ് മുഹമ്മദ് തറക്കല്ലിട്ടു. വിശദമായ വാർത്തകളിലേക്ക്. ബന്ധുനിയമനങ്ങളിൽ മുഖ്യമന്ത്രിയുടെ പങ്കും അന്വേഷിക്കണമെന്ന് KPCC അധ്യക്ഷൻ VM സുധീരൻ. മുഖ്യമന്ത്രി അറിയാതെയാണ് ഈ സുപ്രധാന നിയമങ്ങൾ നടന്നതെന്ന് വിശ്വസിക്കാൻ സാധിക്കില്ല. ബന്ധുനിയമന പ്രശ്നത്തിൽ EP ജയരാജനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് നൽകിയ പരാതിയിൽ വിജിലൻസ് ഡയറക്ടർ എന്തു നടപടിയെടുക്കുന്നു എന്നറിയാൻ കേരളം കാത്തിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് തീരുമാനമെടുക്കാനാണ് അദ്ദേഹത്തിന്റെ പദ്ധതിയെങ്കിൽ വിജിലൻസിന് ഇരട്ടത്താപ്പാണെന്ന് പറയേണ്ടിവരുമെന്നും സുധീരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ പങ്ക് ഈ കാര്യത്തിൽ എന്താണ്? അതും വ്യക്തമാക്കപ്പെടേണ്ടതാണ്, പരിശോധിക്കപ്പെടേണ്ടതാണ്, അന്വേഷിക്കപ്പെടേണ്ടതാണെന്ന കാര്യത്തിൽ സംശയമില്ല. അഴിമതിക്കെതിരെ വളരെയേറെ വാചാലമായി സംസാരിക്കുകയും പ്രചരണം നടത്തുകയും ചെയ്തൊരു സർക്കാർ ഈ കാര്യത്തിൽ എന്തു ചെയ്തു എന്നുള്ളത്, എന്തു ചെയ്യുന്നു, എങ്ങനെ ഈ പ്രശ്നം കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത്, അതാണ് കേരളം. ഗോരക്ഷകരെ പിന്തുണച്ച് RSS മേധാവി. ഗോരക്ഷകരുടെ പ്രവർത്തനങ്ങൾ പ്രധാനമാണെന്നും ഗോരക്ഷകർ നിയമവിധേയമായി പ്രവർത്തിക്കണമെന്നും RSS മേധാവി മോഹൻ ഭഗവത്. കാശ്മീരിലെ സ്ഥിതി ആശങ്ക ഉയർത്തുന്നതാണെന്നും പാക് അധീന കാശ്മീരിലെ ഇന്ത്യയുടെ മിന്നലാക്രമണം പാകിസ്ഥാന് ഉചിത മറുപടിയാണെന്നും RSS മേധാവി മോഹൻ ഭഗവത് പറഞ്ഞു. പശുക്കളടക്കം മൃഗസംരക്ഷണത്തിന് ശക്തമായ നിയമമുള്ള രാജ്യത്ത് ഗോരക്ഷകരുടെ സ്ഥാനം പ്രധാനമാണ്. എന്നാൽ ഗോരക്ഷയുടെ പേരിൽ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്നവരെയും ഗോരക്ഷകരെയും ഒന്നായി കാണരുത്. BJPയുടെയും RSSന്റെയും ശത്രുക്കൾ ഗോരക്ഷകരുടെ മുഖംമൂടി അണിഞ്ഞ് പ്രവർത്തിക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്ത് കടുത്ത വൈദ്യുതി ക്ഷാമം, എങ്കിലും ഈ വേനൽക്കാലത്ത് പവർക്കട്ടുണ്ടാകില്ലെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. 6 മാസത്തിനുള്ളിൽ കേരളം സമ്പൂർണ്ണ വൈദ്യുതീകരണ സംസ്ഥാനമാക്കും. വൈദ്യുതി ബില്ല് അടയ്ക്കാൻ CDM മാതൃകയിൽ മെഷീൻ സ്ഥാപിച്ചതായും വൈദ്യുതി പോയാൽ പരാതിപ്പെടാൻ ടോൾ ഫ്രീ നമ്പർ ഏർപ്പെടുത്തിയതായും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. സംസ്ഥാനത്തിന്റെ പരിസ്ഥിതിക്ക് യോജിച്ച തരത്തിലുള്ള വലിയ പദ്ധതികളെ കുറിച്ചുകൂടെ നമുക്ക് ആലോചിക്കാതെ നമുക്ക് നമ്മുടെ സംസ്ഥാനത്തിന്റെ ഭാവി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഞാൻ പൊതുസമൂഹത്തിന്റെ മുന്നിൽ വെക്കുകയാണ്. സ്വന്തം നിലയിൽ പരമാവധി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തന പരിപാടി, ഒരു കലണ്ടർ ഞങ്ങൾ ഇതിനകം തയ്യാറാക്കി. വൈദ്യുതി പോയാൽ ഇനി അതാത് സ്ഥലത്തെ ഓഫീസിൽ വിളിച്ച് മുഷിയണ്ട. 1912 എന്ന ടോൾ ഫ്രീ നമ്പറുണ്ട് ഇനി പരാതിപ്പെടാൻ. പോരാത്തതിന് 9496031837 എന്ന വാട്സപ്പ് നമ്പറും. ഏതെങ്കിലും സ്ഥലത്ത് വൈദ്യുതി മുടങ്ങിയാൽ അതാത് സ്ഥലത്തെ ഉപയോക്താക്കളുടെ ഫോണിൽ സന്ദേശമെത്തും. ബില്ലടയ്ക്കാനും ഇനി ക്യൂ നിൽക്കണ്ട. നിലവിലെ ലൈനുകളുടെ പ്രസരണശേഷി വർദ്ധിപ്പിക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് മുഖാമുഖം പരിപാടിയിൽ പറഞ്ഞു. മാധ്യമവിലക്കുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായി കൂടിക്കാഴ്ച നടത്തി. ചീഫ് ജസ്റ്റിസിന്റെ ഔദ്യോഗിക വസതിയിലാണ് കൂടിക്കാഴ്ച നടന്നത്. കോടതികളിലെ മാധ്യമവിലക്ക് സംബന്ധിച്ച പ്രശ്നങ്ങൾ പരിഹരിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. മാധ്യമവിലക്കില്ലെന്ന് ഹൈക്കോടതി രജിസ്ട്രാർ പരസ്യപ്രഖ്യാപനം നടത്തും. ചീഫ് ജസ്റ്റിസുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ. എനിക്ക് തോന്നുന്നത് മാധ്യമപ്രവർത്തകരുടെ കാര്യത്തിൽ അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്. കോടതിക്കകത്ത് പോകുന്നതിന് ഒരു തടസ്സവും ഉണ്ടാവില്ല എന്ന് തന്നെ പറഞ്ഞു. അത് പരസ്യമായിട്ട് പ്രസ്താവിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. രജിസ്ട്രാർ പ്രഖ്യാപിക്കുന്നതാണ്, രജിസ്ട്രാറോട് അദ്ദേഹം സംസാരിക്കും.
ഞാൻ പറഞ്ഞ ഇതാണ് കോടതിക്ക് അകത്തെത്തേണ്ട കാര്യമാണ്. അതിന് ഞാൻ അദ്ദേഹം പ്രതികരിച്ചു. മറ്റു വിശദാംശങ്ങളിലേക്ക് ഞാൻ പോയിട്ടില്ല. അത് പിന്നെ നിങ്ങൾ കയറിയാൽ പിന്നെ നിങ്ങൾ തന്നെ ആയിക്കോളൂല്ലോ. ജമ്മു കാശ്മീരിൽ ശ്രീനഗറിന് സമീപം പാംപോറിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടൽ രണ്ടാം ദിവസവും തുടരുന്നു. കനത്ത ചെറുത്തുനിൽപ്പ് നടത്തുന്ന ഭീകരർക്കെതിരെ വളരെ കരുതലോടെയാണ് സേന നീങ്ങുന്നത്. അതേസമയം പാകിസ്ഥാൻ സർക്കാരും സൈന്യവും ഭിന്നതയിലെന്ന വാർത്ത നൽകിയ ഡോൺ ദിനപത്രം അസിസ്റ്റന്റ് എഡിറ്റർ സിറിൽ അൽമേഡയോട് രാജ്യം വിടരുതെന്ന് പാക് സർക്കാർ കർശന നിർദ്ദേശം നൽകി. പാംപോറിലെ ഇഡിഐ ക്യാമ്പസിനുള്ളിലെ ബഹുനില കെട്ടിടത്തിനുള്ളിൽ മൂന്ന് ഭീകരർ ഉണ്ടെന്നാണ് നിഗമനം. കെട്ടിടത്തിന്റെ ഏഴാം നിലയിലോ ആറാം നിലയിലോ ഭീകരർ ഉണ്ടെന്നാണ് സൈന്യത്തിന്റെ കണക്കുകൂട്ടൽ. ഭീകരരെ ജീവനോടെ പിടികൂടാനാണ് സൈന്യത്തിന്റെ നീക്കം. ചെറിയ റോക്കറ്റുകളും ഗ്രാനേഡുകളും ഉപയോഗിച്ചാണ് സൈന്യം ഭീകരരെ നേരിടുന്നത്. ഇന്നലെ രാത്രി വരെ സൈന്യത്തിന് നേരെ വെടിയുതിർത്ത ഭീകരർ ഇന്ന് ഇതുവരെ തിരിച്ചു വെടിയുതിർത്തിട്ടില്ല. എന്നാൽ ഭീകരർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചിട്ടില്ല. അതേസമയം ഷോപ്പിയാനിൽ സുരക്ഷാസേനയ്ക്ക് നേരെയുണ്ടായ ഗ്രാനേഡ് ആക്രമണത്തിൽ രണ്ട് CRPF ജവാന്മാർക്കും നാല് ഗ്രാമീണർക്കും പരിക്കേറ്റു. ലോകത്തിൽ ഏറ്റവും ഉയരത്തിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിന് ദുബൈയിൽ തറക്കല്ലിട്ടു. നിലവിലെ ഏറ്റവും ഉയർന്ന കെട്ടിടമായ ദുബൈയിലെ തന്നെ ബുർജ് ഖലീഫയേക്കാൾ ഉയരത്തിൽ നിർമ്മിക്കുന്ന ക്രീക്ക് ടവറിനാണ് UAE പ്രധാനമന്ത്രിയും ദുബൈ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്തൂം തറക്കല്ലിട്ടത്. 2020 നിർമ്മാണം പൂർത്തിയാക്കുന്ന കെട്ടിടത്തിന് ബുർജ് ഖലീഫയുടെ ഇരട്ടിയോളം ഉയരം വരും. ലില്ലി പുഷ്പത്തിൽ നിന്ന് മാതൃക സ്വീകരിച്ച് മിനാര രൂപത്തിലാണ് ടവർ നിർമ്മിക്കുന്നത്. $100 കോടി ഇതിന്റെ നിർമ്മാണ ചെലവ് കണക്കാക്കിയിരിക്കുന്നത്. ദുബായ് ക്രീക്ക് ഹാർബറിൽ AMR പ്രോപ്പർട്ടീസാണ് ടവർ നിർമ്മിക്കുന്നത്. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. ശാന്തിയിലെഴുതിയ സ്നേഹവജസ്സാണി മോഹഗീതം, സാഹോദര്യത്തിന്റെ വിളക്കാണി ശോഭദീപം. ശാന്തിയിലെഴുതിയ സ്നേഹവജസ്സാണി മോഹഗീതം, സാഹോദര്യത്തിന്റെ വിളക്കാണി ശോഭദീപം. പുഞ്ചിരി പോലും പുണ്യമതെന്ന് പറഞ്ഞ പ്രവാചക പാന്താവ്, നെഞ്ചമിലീമാനുള്ള മുസൽമാൻ പകരില്ലാരിലുമൊരു നോവ്. പുഞ്ചിരി പോലും പുണ്യമതെന്ന് പറഞ്ഞ പ്രവാചക പാന്താവ്, നെഞ്ചമിലീമാനുള്ള മുസൽമാൻ പകരില്ലാരിലുമൊരു നോവ്. ശാന്തിയിലെഴുതിയ സ്നേഹവജസ്സാണി മോഹഗീതം, സാഹോദര്യത്തിന്റെ വിളക്കാണി ശോഭദീപം. ശാന്തിയിലെഴുതിയ സ്നേഹവജസ്സാണി മോഹഗീതം, സാഹോദര്യത്തിന്റെ വിളക്കാണി ശോഭദീപം. സ്നേഹത്തിൻ സുമഗീതം പാടിയ നിസ്തുലരായൊരു നേതാവ്, പണമുള്ളവനും പാവവുമെല്ലാം ആ തിരുമുന്നിൽ സമരാണ്. സ്നേഹത്തിൻ സുമഗീതം പാടിയ നിസ്തുലരായൊരു നേതാവ്. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. കോഴിക്കോട് SOS ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ മെഡിക്കൽ കോളേജ് കേന്ദ്രമാക്കി ആതുര സേവന പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന സഹായി വാദി സലാം സംഘടനയുടെ പ്രവാസി ഘടകമായ ICFമായി കൈകോർത്ത് സേവന പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 4 കോടിയോളം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന 30 ബെഡുകളുള്ള ഡയാലിസിസ് സെന്റർ ഉൾപ്പെടുന്ന മെഡിക്കൽ കോംപ്ലക്സാണ് സഹായിയുടെ പുതിയ പദ്ധതിയെന്ന് സഹായിയുടെ പ്രചരണാർത്ഥം സൌദിയിലെത്തിയ പ്രസിഡന്റ് അബ്ദുള്ള സയദി ചെറുവാടി അറിയിച്ചു. നിലവിൽ 27 പേരെ ഒരു ദിവസം ഡയാലിസിസ് ചെയ്യാനുള്ള സംവിധാനമാണുള്ളത്. എന്നാൽ 30 ബെഡുകൾ സ്ഥാപിതമാകുന്നതോടെ 90 പേരെ ഒരു ദിവസം ഡയാലിസിസ് ചെയ്യാനുള്ള സൗകര്യമായിരിക്കും. അതോടൊപ്പം ഒരു ചെറിയ ക്ലിനിക്കും അതുപോലെ ഡയാലിസ് ടെക്നീഷ്യൻ കോച്ചിംഗ് സെന്ററും സ്ഥാപിക്കാൻ പദ്ധതിയുണ്ട്. മെഡിക്കൽ കോളേജ്, കാഷ്വാലിറ്റി വാർഡുകൾ എന്നിവിടങ്ങളിലും കോഴിക്കോട് നഗരത്തിൽ അപകടങ്ങൾ, അത്യാഹിതങ്ങൾ എന്നിവ നടക്കുന്ന സ്ഥലങ്ങളിലും സഹായ വണ്ടിയർമാർ സേവന സന്നദ്ധരായി രംഗത്തുണ്ട്. 5 വീതം ഗ്രൂപ്പുകളായി തിരിച്ച് ഓരോ ഗ്രൂപ്പും ആഴ്ചയിൽ 6 ദിവസം സേവനം ചെയ്യുന്നുണ്ട്. സൌജന്യ മരുന്ന് വിതരണത്തിന് പുറമെ വീടുകളിലും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുള്ള കിടപ്പ് രോഗികൾക്കും ആവശ്യമായ ഓക്സിജൻ കോൺസെൻട്രേറ്റർ, വാട്ടർ ബെഡ്, എയർ ബെഡ്, വീൽചെയർ, സ്ട്രെച്ചർ, വാക്കിംഗ് സ്റ്റിക്ക്, നെബുലൈസർ തുടങ്ങിയ വിവിധ ഉപകരണങ്ങൾ വണ്ടിയർമാർ മുഖേന ലഭ്യമാക്കുന്നുണ്ട്. സഹായി വാദി സലാമിനെക്കുറിച്ച് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പ്രതികരണത്തിലേക്ക്. സഹധർമ്മിണിയായ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ സമാശ്വസിപ്പിച്ചുകൊണ്ട്
പറയുന്നത് അല്ലാഹു ലാ യുസീക് അല്ലാഹു അബദ, തങ്ങളെ അല്ലാഹു ഒരിക്കലും പരാജയപ്പെടുത്തുകയില്ല. കാരണം പ്രധാനമായ നാല് ഗുണങ്ങളാണ് തങ്ങൾക്ക് ഉള്ളത്. അതിലൊന്നാമതായി ഇന്നക്കല തഹ്മിലുൽ കല്ല, പാവപ്പെട്ടവരെയും കഷ്ടപ്പെട്ടവരെയും അനാഥകളെയും അഗതികളെയും വിഷമിക്കുന്നവരെയും സഹായിക്കുകയും അവരുടെ വിഷമങ്ങൾ തീർത്തു കൊടുക്കാൻ പൂർണ്ണമായി ഏറ്റെടുക്കുകയും ചെയ്യുന്ന സ്വഭാവമാണ് അവിടത്തേക്ക് ഉള്ളത്. അങ്ങനെയുള്ള ആളുകളെ അള്ളാഹു പരാജയപ്പെടുത്തുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്ന് നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപത്ത് പ്രവർത്തിക്കുന്ന നമ്മുടെ സഹായി എന്ന സംഘടന ഈ കാര്യം ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നു എന്ന് എല്ലാവർക്കും അറിയാം. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പെട്ടെന്ന് എത്തുന്ന രോഗികളെ പരിചരിക്കുകയും ഡോക്ടർമാരെ കാണിക്കുന്നതിനും അവർ സഹായിച്ചു കൊടുക്കുന്നു. സാമ്പത്തികമായി കഷ്ടപ്പെടുന്ന നൂറുകണക്കിനോ അല്ലെങ്കിൽ ആയിരക്കണക്കിനോ രോഗികൾ അവർക്ക് സൗജന്യമായി മരുന്ന് വിതരണം ചെയ്യുന്നു, അവർക്ക് ഭക്ഷണം നൽകുന്നു, വസ്ത്രം നൽകുന്നു. ഡോക്ടർമാരെ സമീപിച്ചുകൊണ്ട് അവർക്ക് ചികിത്സ ചെയ്യാനുള്ള എല്ലാവിധ സഹായങ്ങളും ചെയ്യുന്നു. അങ്ങനെ പാവപ്പെട്ടവരെയും കഷ്ടപ്പെട്ടവരെയും അനാഥകളെയും അഗതികളെയും എല്ലാവിധത്തിലും ചെയ്യാവുന്ന മുഴുവൻ കാര്യങ്ങളിലും സഹായിക്കുന്ന അതിപ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിന് സമീപം പ്രവർത്തിക്കുന്ന സഹായിവാദി സലാം. ഗൾഫ് രാജ്യങ്ങളിൽ സഹായിയുടെയും സാന്ത്വനത്തിന്റെയും പ്രവർത്തനങ്ങൾ ഏകീകരിക്കുന്നതും പരിചയപ്പെടുത്തുന്നതും ICF ആണ്. സഹായി പ്രസിഡന്റ് അബ്ദുള്ള സൈദി ചെറുവാടി, ICF റിയാദ് ജനറൽ സെക്രട്ടറി ബഷീർ മാസ്റ്റർ നാദാപുരം, ഡോക്ടർ അബ്ദുസലാം, ഉമർ സൈനുദ്ദീൻ കുനിയിൽ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വിശദവിവരങ്ങൾക്ക് 0096654988660 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വിവിധ മതങ്ങൾക്കിടയിൽ നിലനിന്നിരുന്ന സൗഹൃദങ്ങളെക്കുറിച്ചും ഐക്യത്തെക്കുറിച്ചുമുള്ള പാഠങ്ങളാണ് സിലബസിൽ ഉൾപ്പെടുത്തേണ്ടതെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KT ജലീൽ അഭിപ്രായപ്പെട്ടു. മടവൂർ CM സെന്ററിന്റെ ഹൈസ്കൂൾ ബിൽഡിംഗ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു മതത്തിന്റെ വിപരീതമായിട്ടല്ല മറ്റൊരു മതത്തെ പരിചയപ്പെടുത്തേണ്ടത്. ബഹുസ്വര സമൂഹത്തിന് മാത്രമല്ല ഏതെങ്കിലും മതത്തിന് ആധിപത്യമുള്ള രാജ്യത്ത് പോലും ഇത്തരം രീതികൾ ഭൂഷണമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ ഒരു വിദ്യാഭ്യാസ കേന്ദ്രത്തിൽ തീവ്രവാദം പഠിപ്പിക്കുന്നതായി റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ബന്ധപ്പെട്ടവർ അന്വേഷിച്ച് മറുപടി സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷ. എന്നാൽ ആത്മീയ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ കേന്ദ്രങ്ങളെ ഇതിലേക്ക് ചേർത്തി വായിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ നിലനിൽക്കുന്ന ഊഷ്മളമായ മതസൌഹാർദ്ദത്തിന്റെ തെളിവുകളാണ് നേർച്ചകളും ഉത്സവങ്ങളുമെന്നും മതകേന്ദ്രങ്ങളോടനുബന്ധിച്ച് നടക്കുന്ന ഇത്തരം ആഘോഷങ്ങൾക്ക് എതിരെ നിൽക്കുന്നത് വഴി ഈ ഐക്യങ്ങൾ തകർക്കാനാണ് ചില വിഭാഗങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉദ്ഘാടന സംഗമത്തിൽ കാരാട്ട് റസാഖ് MLA അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ PTA റഹീം MLA, TK അബ്ദുറഹ്മാൻ ബാക്കവി, ഹമീദ് മാസ്റ്റർ, കോരപ്പൻ മാസ്റ്റർ, വായോളി മുഹമ്മദ് മാസ്റ്റർ, AP നസ്തർ, റിയാസ് ഖാൻ, സലീം മടവൂർ തുടങ്ങിയവർ പ്രസംഗിച്ചു. അവസാനമായി പ്രധാന വാർത്തകൾ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സഹായവാദി സലാം ICFമായി കൈകോർത്ത് പ്രവർത്തനം വിപുലീകരിക്കുന്നു. 4 കോടിയോളം രൂപ ചെലവ് വരുന്ന മെഡിക്കൽ കോംപ്ലക്സാണ് പുതിയ പദ്ധതി. മതങ്ങൾക്കിടയിലെ സൌഹൃദത്തെക്കുറിച്ചുള്ള പാഠങ്ങളാണ് സിലബസിൽ ഉൾപ്പെടുത്തേണ്ടതെന്ന് മന്ത്രി KT ജലീൽ. ബന്ധുനിയമനം മുഖ്യമന്ത്രിയുടെ പങ്കും അന്വേഷിക്കണമെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. കേരളത്തിൽ കടുത്ത വൈദ്യുതി ക്ഷാമം, എങ്കിലും ഈ വേനൽക്കാലത്ത് പവർ കട്ടുണ്ടാകില്ലെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. മാധ്യമവിലക്കുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായി കൂടിക്കാഴ്ച നടത്തി. മാധ്യമവിലക്കില്ലെന്ന് രജിസ്ട്രാർ പരസ്യപ്രഖ്യാപനം നടത്തും. ജമ്മുകാശ്മീരിൽ ശ്രീനഗറിനു സമീപം പാംപോറിൽ ഭീകരരുമായുള്ള ഏറ്റുമുട്ടൽ 2ാം ദിവസവും തുടരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടമായ ക്രീക്ക് ടവറിന് ദുബായിൽ ഷേഖ് മുഹമ്മദ് തറക്കല്ലിട്ടു. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിന് സമാപിക്കുന്നു. വാർത്തകൾ അയക്കേണ്ട വിലാസം KMIC News Time@gmail.com. കൂടുതൽ വാർത്തകൾക്കായി www.sunnionlineclass.com സന്ദർശിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.